അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ലാറബുല്ലമീൻ വസ്ലാത്തു വസ്ലാം വാല റസൂൽ അൽ അമീൻ വായാല അലിഹി വസഹബിഹി അജുമായിൻ പ്രിയപ്പെട്ടവരെ നമ്മളീ ലോകത്ത് വേണമെന്ന് ആദ്യമായി ആഗ്രഹിച്ചവർ നമ്മുടെ ജനനത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചവർ നമ്മുടെ ചെറുതോ വലുതോ ആയ ഏത് പ്രയാസത്തിലും നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവർ നമുക്കായി ജീവിതത്തിലെ സിംഹഭാഗവും മാറ്റിവെച്ചവർ നമുക്കായി ഭക്ഷണം ഉപേക്ഷിച്ചവർ നമുക്കായി ഉറക്കം ഒഴിവാക്കിയവർ നമ്മുടെ ശുശ്രൂഷക്കും നമ്മുടെ വളർച്ചക്കും നമ്മുടെ ഉയർച്ചക്കുമായി സമയത്തെ നീക്കിവച്ചവർ നമ്മുടെ ആരോഗ്യത്തിനായി സ്വന്തം ആരോഗ്യം അവഗണിച്ചവർ അത് നമ്മുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മാത്രമാണ് ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം അവർ നൽകിയ സ്നേഹവും സുരക്ഷിതത്വവും ഒന്നിനോടും തുല്യമാവില്ല അതിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ചുറ്റുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഒട്ടേറെ ദൂരം തൻ്റെ ഉമ്മയെ തോളിലേറ്റി നടന്ന ഒരു മകൻ ആ നടത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിന്യക്ഷത സംഭവിച്ചിരുന്നു ടീക്കാറ്റേറ്റ് ശരീരം ശുഷ്കിച്ചു പോയിരുന്നു എന്നിട്ട് ആ മകൻ ചോദിച്ചു പ്രവാചകനോട് അതോ ഉമർ ബിൻ ഹത്താബിനോടാണോ എന്നൊരു സംശയമുണ്ട് ആരോടായിരുന്നാലും ഇത് ഞാൻ ഉമ്മ എനിക്ക് നൽകിയ പരിലാളനത്തിന് പകരമാകുമോ അപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി ഒരിക്കൽ പോലുമില്ല തന്നെ ഗർഭിണിയായിരിക്കെ നൊ വേദനക്കോ തന്നെ പ്രസവിക്കുന്ന ഘട്ടത്തിൽ കരഞ്ഞ ഒരു കരച്ചിലിന് പോലുമോ പകരമാവില്ല നീ കാണിച്ച ഈ ശ്രദ്ധ എന്നാണ് അദ്ദേഹത്തിന് പ്രവാചകൻ അല്ലെങ്കിൽ ഉമർ ഉമർബിൻ ഹത്താബ് ഒരു സഹാബി ആരായിരുന്നാലും കൊടുത്ത മറുപടി സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം ഉത്തരേന്ത്യയിലിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം നടന്ന് 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 പലതും സന്ദർശിച്ച് അവസാനം ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുകയാണ് സ്നേഹപൂർവ്വം മകനെ സ്വീകരിക്കുകയും അപ്പം ഉണ്ടാക്കി വെച്ചതുപോലുള്ള ഭക്ഷണം മുമ്പിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു ബഷീർ അത്ഭുതപ്പെട്ടുപോയി ഇതെപ്പോഴാണങ്ങനെ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മറുപടി മോനെ നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിത്യവും രാത്രി നിനക്കായി ഞാൻ ഭക്ഷണം ഒരുക്കി വയ്ക്കും നീ വരില്ലെന്നാവുമ്പോൾ രാവിലെ ഞാൻ ആ ഭക്ഷണം കഴിക്കും രാവിലെ നിനക്കായി പുതിയ ഭക്ഷണം ഒരുക്കി വെക്കും അത് നിന്നെയും കാത്ത് നീ വരാതാവുമ്പോൾ രാത്രി ഞാനത് കഴിക്കും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ നാടുകളത്രയും എന്നാണ് ആ ഉമ്മ മറുപടി പറഞ്ഞത് തുല്യതയില്ലാത്ത ഈ സ്നേഹം നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ മാതാപിതാക്കൾ പക്ഷേ അവർ വൃദ്ധരാകുമ്പോൾ ഈ മക്കളുടെ അവഗണനയേറ്റു വാടിപ്പോകുന്ന ദുരന്ത സംഭവങ്ങൾ എമ്പാടും വായിച്ചു കൊണ്ടിരിക്കുകയാണ് നാം പ്രായ അവർക്ക് പ്രായാധിക്യം ഉണ്ടാകുമ്പോഴുള്ള കളികളൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല നാം കുഞ്ഞായിരുന്നപ്പോൾ ഉറക്കം വിളിച്ചവരാണവർ നാം കരയാതിരിക്കാൻ ഭക്ഷണം പോലും കഴിക്കാതെ താലോലിച്ചു കൊണ്ടിരുന്നവർ നമ്മുടെ കാഷ്ടവും മൂത്രവും അഴുക്കുമൊക്കെ സ്വന്തം ശരീരത്തിലും വസ്ത്രത്തിലും നിരന്തരം വ്യാപിച്ചു കൊണ്ടിരുന്നിട്ടും ഒരു മുഷിപ്പ് പോലും കാണിക്കാതെ പാട്ടും പാടി താലോലിച്ച് പുഞ്ചിരിയോടെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്നവർ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് മാറിയപ്പോൾ നാം അവരിൽ നിന്ന് അകലുകയാണ് വീട്ടിലും അടുത്തുമൊന്നും അവർ വേണ്ട എന്ന് തീരുമാനിക്കുന്നു അവർക്കായി വേറെ വീടുകൾ ഒരുക്കിക്കൊടുക്കുന്ന ഒരു ദുരന്ത കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നു തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും ആ മുഖ്യമായ പ്രധാനമായ ആദർശം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം തുടർന്ന് പറയുന്നു ഇമ്മ ഔ കിലാഹുമാ അവരിൽ ഒരാളോ രണ്ടുപേരും തന്നെയോ തൻ്റെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ വലാ തക്കുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ അവരോട് നീ ഛേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത് വഖുല്ലഹുമാ കൗലം കരീമ അവരോട് നീ മാന്യമായ രീതിയിൽ സംസാരിക്കണം വഹ്ഫുലഹുമാനാഹദുല്ലിമിന കാരണത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് പ്രാർത്ഥിക്കുക പറയുക വക്കുൽ കമാ ഹുമാക്കമാ റബ്ബയാ എൻ്റെ രക്ഷിതാവേ ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ ഇത് മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ടുന്ന ബാധ്യതയായിട്ടാണ് കുർആാൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ചേ എന്ന് പറയുന്ന ചിലപ്പോൾ മാതാപിതാക്കളോട് മുഷിപ്പ് തോന്നുന്ന മാതാപിതാക്കളോട് നീരസം തോന്നുന്ന രീതിയിൽ പ്രായാധിക്യത്താൽ അവർ പെരുമാറിയെന്ന് വരാം അതൊക്കെയും സഹിച്ച് മനസ്സിൽ പോലും ഒരു പ്രയാസമില്ലാത്ത രീതിയിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അവർ ചെറുപ്പകാലത്തായിരുന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അവരിൽ നിന്ന് ഒരു ഉപകാരവും നമുക്ക് കിട്ടാനില്ല അപ്പോഴായിരിക്കണം നമ്മൾ ഏറ്റവും അധികം സ്നേഹം അവർക്ക് പകർന്നു നൽകേണ്ടതും ആഷാർ അള്ളാഹുനെ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നോക്കുന്നത് തന്നെ ഇബാദത്താണ് അതിൽ രണ്ടാമത് പറഞ്ഞത് ഖുർആാനിലേക്ക് നോക്കൽ അള്ളാഹുവിൻ്റെ വചനങ്ങളിലേക്ക് നോക്കൽ മൂന്നാമത് പറഞ്ഞത് കായയിലേക്ക് നോക്കൽ ലോക മുസ്ലിംകൾ ഒന്നടങ്കം തിരിയുന്ന നമസ്കാരത്തിനായി പ്രാർത്ഥനയായി തിരിയുന്ന കാവയിലേക്ക് നോക്കൽ ഇത് രണ്ടും പുണ്യകർമ്മമാണ് ആരാധനയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത് മാതാപിതാക്കളെ നോക്കിക്കൊണ്ടിരിക്കൽ ഖുർആാനിലേക്ക് നോക്കലും കായയിലേക്ക് നോക്കലും പോലെ പുണ്യകരമായ ഒരു കാര്യമാണ് മാതാപിതാക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലും അപ്പോൾ അവരെ പരിപാലിക്കുന്നതും എത്രമാത്രം പുണ്യകരമായ കാര്യമാണ് പ്രവാചകൻ പ്രവാചക അലൈഹി അലൈവസ്ലമിയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷവും അവർക്കായി വല്ല ബാധ്യതയും നിർവഹിക്കേണ്ടതുണ്ടോ അപ്പോൾ പ്രവാചക അലൈഹി അലൈവലം പറഞ്ഞു അവർക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ പറഞ്ഞത് അവരുടെ കരാറുകൾ പൂർത്തിയാക്കണം മൂന്നാമതായി പറഞ്ഞത് അവർ നിലനിർത്തിയിരുന്ന കുടുംബബന്ധം തുടരുകയും വേണം ഒരു ഘട്ടത്തിൽ പ്രവാചക സലഹു അല്ല ഒരാളോട് പറഞ്ഞു നീ കാരണം നിൻ്റെ ബാപ്പ ചീത്ത കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ പോലും നീ ഉണ്ടാക്കരുത് നാം സ്വയം മാതാപിതാക്കളെ അല്ലെങ്കിൽ പിതാവിനെ ചീത്ത പറയുന്നു എന്നല്ല ഈ പറഞ്ഞത് നമ്മൾ വേറെ ആരെങ്കിലും അവരുടെ പിതാക്കളെയോ മാതാവിനെയോ ഒക്കെ ചീത്ത പറയുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ടും നമ്മുടെ മാതാപിതാക്കളെ പറയും അതിനുള്ള അവസരമുണ്ടാകരുത് ആയിരിക്കണം വിവാ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ കൈയാളേണ്ടത് എന്നർത്ഥം ഇവര് അബ്ബാസ് അള്ളാഹു നിന്ന് നിവേദനം ചെയ്ത ഒരു അദീസിൽ പറയുന്നു മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്തവന്റെ അള്ളാഹുവിനോടുള്ള നന്ദി അവൻ സ്വീകരിക്കൂല അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുന്നു പക്ഷെ അവൻ മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നില്ല ആ നന്ദി അള്ളാഹു പരിഗണിക്കുകയേ ഇല്ല ഒരു ഗൗരവതരമായ കാര്യം കൂടി പ്രഭാചക സാഹു അല്ല ഉറപ്പടുത്തി മാതാപിതാക്കൾ മക്കൾക്കെതിരെയെങ്ങാനും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നാൽ ആ പ്രാർത്ഥന എളുപ്പം സ്വീകരിക്കും അത്രമാത്രം പ്രയാസം സഹിച്ചെങ്കിൽ മാത്രമേ മാതാപിതാക്കൾ മക്കൾക്കെതിരെയേ പ്രാർത്ഥിക്കുകയുള്ളൂ ദുനിയാവിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു ഭാഗം മാതാപിതാക്കളെ ദ്രോഹിച്ചവരാണ് എന്നും പ്രവാചകൻ സലഹു അല്ല സ്വലം ഉണർത്തി അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടും അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞത് ഇപ്പോൾ ദുനിയാവിൽ ശിക്ഷ കൊണ്ട് ആഹാരത്തിൽ ശിക്ഷ ഇല്ലാതാവുകയില്ല അവിടെയും കഠിനമായ ശിക്ഷ ഉണ്ടായിരിക്കും ഇപ്പോൾ മാതാപിതാക്കളെ എവിധമായിരിക്കണം നമ്മൾ ശുശ്രൂഷിക്കേണ്ടതും നോക്കേണ്ടതും എന്ന് നാം തിരിച്ചറിയണം മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങളിൽ ഒന്ന് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനകളാണ് ഇത് യഥാർത്ഥത്തിൽ മക്കൾക്ക് നൽകിയ ഒരു അംഗീകാരമാണ് മാതാപിതാക്കളെ ജീവിതകാലത്ത് എത്രമാത്രം പരിപാലിച്ചാലും ആ അവർ ഇങ്ങോട്ട് കാണിച്ച നന്മയുടെ പകരമാവൂല പിന്നെ നമുക്ക് ചെയ്യാനുള്ള പകരം ഒരു അവസരമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അവർക്ക് ആഹാരത്തിലത് ഗുണകരമായി വർദ്ധിക്കുകയും ചെയ്യും അത്തരത്തിൽ മാതാപിതാക്കളെ ജീവിതകാലത്ത് ശുശ്രൂഷിക്കുകയും അവരുടെ വിയോഗശേഷം ശേഷം അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വാാലികളായ മക്കളായിത്തീരാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ